എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഷാദിയ അഫ്സൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഫോളോ ചെയ്യാവുന്നതാണ്. ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ യൂണിറ്റിലെ പാഠങ്ങളുടെ ക്ലാസ്സുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇതുവരെ കാണാത്തവർ തീർച്ചയായിട്ടും കാണണേ. ഹലോ കുട്ടികളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻ്റെ പനിനീർ ചെടി എന്ന കവിതയാണ്. ആ കവിത ഈണത്തിൽ ചൊല്ലി പാഠഭാഗം മൊത്തത്തിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിലെ എല്ലാ പാഠപ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മഹാകവി കുട്ടമത്ത് കുഞ്ഞിയൂര് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ പച്ചക്കിളി എന്ന കവിതയും നമ്മൾ പഠിക്കുന്നുണ്ട്. മഹാകവി കുട്ടമത്ത് കുഞ്ഞിയൂര് കുഞ്ഞികൃഷ്ണക്കുറുപ്പിൻ്റെ പച്ചക്കിളി എന്ന കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പച്ചക്കിളി അശോകമരത്തിൻ്റെ ചില്ലയിൽ ചെന്നിരുന്നപ്പോൾ മരം അതിനെ ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നതും ആഹ്ലാദം പങ്കുവയ്ക്കാൻ കാറ്റ് ഒപ്പം ചേരുന്നതുമായ കാഴ്ചയാണ് ഈ വരികളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഹരിതം. പച്ചക്കിളിയൊന്നു പാറി ഒരു കൊച്ചശോകത്തോപ്പിലേറി ചാഞ്ചാടിയപ്പോൾ ആ ചില്ലി കൊമ്പു താൻ ചാടുമർമ്മരം ചൊല്ലി ചഞ്ചൽ തളിർ കൊണ്ടു വീശി നറും ചെഞ്ചായമൊന്നങ്ങു പൂശി ശാരിക പൈതലിൻ മൂടി കണ്ടുമാരുതനും ചെന്നുകൂടി. അശോകത്തോപ്പിലേക്ക് ഒരു പച്ചക്കിളി പറന്നു വരുന്നു. പക്ഷിയിരുന്നപ്പോൾ ആ ചില്ല ഒന്നിളകുന്നു. ഇളകിയ കൊമ്പ് ചെറിയ ശബ്ദത്തിൽ കിളിയോണ്ട് കളിവാക്കുകൾ പറയുന്നു. അശോകമരം തളിരിലകൾ കൊണ്ട് വീശുകയും പക്ഷിയുടെ ദേഹത്ത് ചെഞ്ചായ ശോഭ പരത്തുകയും ചെയ്യുന്നു. ചുവന്ന തളിരിലകളുടെ ചലനം മൂലമാണ് പക്ഷിയുടെ ദേഹത്ത് ചുവന്ന ചായം പൂശുന്നതായിട്ട് കവിക്ക് തോന്നുന്നത്. ശാരിക പൈതലിൻ്റെ ഭംഗി കണ്ട് കാറ്റും ഒപ്പം ചേരുന്നു. പ്രിയപ്പെട്ട ഒരതിഥിയെ വരവേൽക്കുന്നതു പോലെയാണ് പച്ചക്കിളിയെ അശോകത്തോപ്പ് സ്വീകരിക്കുന്നത്. എൻ്റെ പനിനീർ ചെടി, മേരി ജോൺ കൂത്താട്ടുകുളം. പ്രശസ്ത കവിയത്രി മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ അന്തി നക്ഷത്രം എന്ന സമാഹാരത്തിലെ ജന്മവാസന എന്ന കവിതയുടെ ആദ്യ ഭാഗമാണ് എൻ്റെ പനിനീർ ചെടി. താൻ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ പനിനീർ ചെടിയിൽ പൂമൊട്ടുകൾ നാമ്പിട്ടപ്പോൾ അതിനെ വെള്ളമൊഴിച്ച് പരിപാലിച്ചു വളർത്തിയ പെൺകുട്ടിയുടെ കൊച്ചു മനസ്സിലുണ്ടായ ആഹ്ലാദമാണ് ഈ കവിതയുടെ ആശയം. ഇനി നമുക്ക് കവിത ഒന്ന് ഈണത്തിൽ ചൊല്ലി നോക്കാം. പനിനീർ ചെടി. അങ്കണത്തിനലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ ജാതമൂതമതിന്നനുവാസരം ശീതളജലധാര പകർന്നു ഞാൻ നാൾക്കുനാളതിൽ നാമ്പുണരുന്നതു നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുക്രമ മുച്ചവയിലേറ്റുവാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാനപ്പുതു പുഷ്പവല്ലിക്കു കാവൽ മലാകയായി മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആഗമാനം തളിർത്തു മനോഹര ശ്യാമളാംഗിയായൻ പനിനീർ ചെടി ശുദ്ധമാകും തുഷാര കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാംഗുരം പൊൻപുലരി തുടപ്പിനെ നോക്കിയ പൊന്മുഖു
സാഗരം. എല്ലാവർക്കും കവിത ഇഷ്ടമായോ? ഇനി നമുക്ക് പാഠഭാഗ വിശദീകരണത്തിലേക്ക് പോകാം. അങ്കണത്തിന് അലങ്കാരമായൊരു ചെമ്പനീർ ചെടി നട്ടു വളർത്തി ഞാൻ. ജാതമോദം അതിനനുവാസരം ശീതള ജലധാര പകർന്നു ഞാൻ. എന്താണ് പറയുന്നത്? തൻ്റെ വീട്ടുമുറ്റത്തിന് ഒരു അലങ്കാരമായിട്ടാണ് കുട്ടി പനിനീർ ചെടിയെ നട്ടു വളർത്തിയത്. അവൾ പനിനീർ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു. നാൾക്കുനാളതിൽ നാമ്പുണരുന്നത് നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. എന്താണ് പറയുന്നത്? വളരാൻ തുടങ്ങിയ പനിനീർ ചെടിയിൽ തളിർ വരുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സ് സന്തോഷിച്ചു. മുട്ടുതോറും കിളിർക്കും മുളകളെ ക്ഷുദ്രകീടം കരളാതെ കാക്കുവാൻ അങ്കുരിക്കും കുരുന്നിലയുഗ്രമാ മുച്ചവയിലേറ്റു വാടാതെ നോക്കുവാൻ വിസ്മരിക്കാതെ നിന്നു ഞാനാ പുതു പുഷ്പവല്ലിക്ക് കാവൽമാലാകയായി. എന്താണ് പറയുന്നത്? വളർന്നു വരുന്ന പനിനീർ ചെടിയുടെ നാമ്പുകൾ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനും മുളയ്ക്കുന്ന കുരുന്നിലകൾ ഉച്ചവെയിലേറ്റ് വാടാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചു. ഒരു കാവൽമാലാകയെപ്പോലെ അവൾ പനിനീർ ചെടിയെ സംരക്ഷിച്ചു പോന്നു. അടുത്തത് നോക്കൂ. മഞ്ഞു പെയ്യുന്ന ഹേമന്ത സൗഭഗം എൻ്റെ നാടിനെ പുൽകിയ വേളയിൽ ആകമാനം തളിർത്തു മനോഹര ശ്യാമളാങ്കിയായൻ പനിനീർ ചെടി. ശുദ്ധമാകും തുഷാരക്കണങ്ങളാൽ മുത്തണിഞ്ഞു സുമംഗലിയാകവേ ചില്ലതോറും പുളകാങ്കുരം കണക്കുല്ലസിച്ചു മുകുള മുളകളും. മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായി. മഞ്ഞു തുള്ളികളാകുന്ന മുത്തണിഞ്ഞ് പനിനീർ ചെടി സുമംഗലിയെപ്പോലെ ആയിത്തീർന്നു. പനിനീർ ചെടിയുടെ ഓരോ ചില്ലയിലും പൂമൊട്ടുകൾ നാമ്പിട്ടു. പൊൻപുലരിത്തുടുപ്പിനെ നോക്കിയ പൊൻമുകുളങ്ങൾ മന്ദഹസിക്കവേ ആർത്തിരമ്പുകയായനുവേളമെന്നന്തരംഗത്തിൽ ആനന്ദ സാഗരം. പുലരിയെ നോക്കി ആ പൂമൊട്ടുകൾ പുഞ്ചിരിച്ചപ്പോൾ കടൽ തിരമാല പോലെ അവളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പി. എല്ലാവർക്കും കവിത നന്നായി മനസ്സിലായല്ലോ. ഇനി നമുക്ക് എൻ്റെ പനിനീർ ചെടി എന്ന കവിതയുടെ എഴുത്തുകാരിയെ പരിചയപ്പെടാം. എല്ലാവരും പേജ് നമ്പർ 25 എടുക്കൂ. മേരി ജോൺ കൂത്താട്ടുകുളം. 1905 ജനുവരി 22 എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് ജനിച്ചു. തപാൽ വകുപ്പിൽ ഉദ്യോഗസ്ഥയായിരുന്നു. അന്തിനക്ഷത്രം, ബാഷ്പമണികൾ, പ്രഭാതപുഷ്പം, കാവ്യകൗമുദി, കാറ്റുപറഞ്ഞ കഥ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. 1988 December 2 അന്തരിച്ചു. ഇനി പാഠപ്രവർത്തനത്തിലേക്ക് പോയാലോ? കണ്ടെത്താം. ആദ്യത്തേത് നോക്കൂ. കുട്ടി പനിനീർ ചെടിയെ എങ്ങനെയെല്ലാമാണ് പരിപാലിച്ചത്? എങ്ങനെയെല്ലാമാണ് കുട്ടി പനിനീർ ചെടിയെ പരിപാലിച്ചത്? ഉത്തരം എഴുതി നോക്കിയാലോ. കുട്ടി പനിനീർ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു. വളർന്നു വരുന്ന പനിനീർ ചെടിയുടെ നാമ്പുകൾ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനും മുളയ്ക്കുന്ന കുരുന്നിലകൾ ഉച്ചവെയിലേറ്റ് വാടാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചു. ഒരു കാവൽമാലാകയെപ്പോലെ അവൾ പനിനീർ ചെടിയെ സംരക്ഷിച്ചു പോന്നു. അടുത്തത് ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർ ചെടിക്ക് ഉണ്ടായത്? ഹേമന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മഞ്ഞുകാലം. ഹേമന്തം വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പനിനീർ ചെടിക്കുണ്ടായത്? എഴുതി നോക്കിയാലോ. ഹേമന്തം വന്നപ്പോൾ പനിനീർ ചെടി തളിർത്ത് മനോഹരിയായി. മഞ്ഞു തുള്ളികളാകുന്ന മുത്തണിഞ്ഞ് പനിനീർ ചെടി സുമംഗലിയെപ്പോലെ ആയിത്തീർന്നു. പനിനീർ ചെടിയുടെ ഓരോ ചില്ലയിലും
പൂമൊട്ടുകൾ നാമ്പിട്ടു. ഇവയൊക്കെയാണ് ഹേമന്തം വന്നപ്പോൾ പനിനീർ ചെടിക്കുണ്ടായ മാറ്റങ്ങൾ. അടുത്ത പ്രവർത്തനം ചൊല്ലി രസിക്കാം. കവിത ഈണത്തിലും താളത്തിലും ചൊല്ലി രസിക്കാം. മറ്റൊരു ഈണത്തിൽ ഈ കവിതയുടെ ആലാപനം ലഭ്യമാകണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേൾക്കൂ, ആസ്വദിക്കൂ. എൻ്റെ കൂട്ടുകാർ പല ഈണത്തിൽ ഈ കവിത ചൊല്ലി നോക്കൂ. അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. താഴെ ചേർത്ത ആശയം വരുന്ന വരികൾ കണ്ടെത്താം. ആദ്യത്തേത് നോക്കൂ. കുട്ടി പനിനീർ ചെടിക്ക് വെള്ളമൊഴിച്ചു. ഈ ആശയം വരുന്ന വരി ഏതാണ്? നമുക്ക് കവിതയിൽ നിന്ന് കണ്ടെത്താം. ശീതള ജലധാര പകർന്നു ഞാൻ. ഏതാണ് ഈ ആശയം വരുന്ന വരി? ശീതള ജലധാര പകർന്നു ഞാൻ. ഇനി രണ്ടാമത്തേത് നോക്കൂ. കുട്ടിയുടെ മനസ്സിൽ സന്തോഷമുണ്ടായി. ഈ ആശയം വരുന്ന വരി ഏതാണ്? ആർത്തിരമ്പുകയായനു വേലമെന്നന്തരംഗത്തിൽ ആനന്ദസാഗരം. ഏതാണ് വരി? ആർത്തിരമ്പുകയായനു വേലമെന്നന്തരംഗത്തിൽ ആനന്ദ സാഗരം. അടുത്ത പ്രവർത്തനം കണ്ടെത്താം, എഴുതാം. സന്തോഷം എന്ന വാക്കിന് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും കണ്ടെത്തി എഴുതുക. ഇതുപോലെ താഴെ കൊടുത്ത വാക്കുകൾക്കും സമാനാർത്ഥമുള്ള പദങ്ങൾ കണ്ടെത്തി എഴുതു. സന്തോഷം, ആനന്ദം, ആഹ്ലാദം, മോദം. മഞ്ഞ്, തുഷാരം, നീഹാരം, ഹിമം. ശീതളം, ശൈത്യം, തണുപ്പ്, സുശീതം. പൂവ്, പുഷ്പം, സുമം, മലർ. അടുത്ത പ്രവർത്തനം നോക്കാം. പറയാം, എഴുതാം. ഹേമന്തം എന്നാൽ മഞ്ഞുകാലമാണല്ലോ. മറ്റ് ഏതൊക്കെ കാലങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം? അവയുടെ പ്രത്യേകതകൾ എന്തൊക്കെ? ഓരോന്നിനെക്കുറിച്ചും ക്ലാസ്സിൽ ചർച്ച ചെയ്തതിന് ശേഷം കുറിപ്പെഴുതു. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം തുടങ്ങി 6 കാലങ്ങളാണ് ഇന്ത്യയിൽ ഉള്ളത്. വേനൽക്കാലം, മഴക്കാലം, ശരത്കാലം, മഞ്ഞുകാലം ഇവയാണ് കേരളത്തിൽ അനുഭവപ്പെടുന്ന കാലങ്ങൾ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിൽ വേനൽക്കാലം എത്തുന്നത്. കേരളത്തിൽ ഏറ്റവും ചൂടനുഭവപ്പെടുന്ന കാലമാണ് വേനൽക്കാലം. ഈ കാലത്ത് ചെടികളും വൃക്ഷങ്ങളും ഉണങ്ങുന്നു. ജലാശയങ്ങളിൽ വെള്ളം കുറയുകയോ വറ്റുകയോ ചെയ്യുന്നു. വയലുകൾ വിണ്ടുകീറുന്നു. ഇവയെല്ലാം വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകളാണ്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലാണ് കേരളത്തിൽ മഴക്കാലം എത്തുന്നത്. ഈ കാലത്ത് ജലാശയങ്ങൾ നിറയും. സസ്യങ്ങളും വൃക്ഷങ്ങളും തളിർക്കും. ഇവയൊക്കെയാണ് മഴക്കാലത്തിൻ്റെ പ്രത്യേകതകൾ. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ എന്നീ മാസങ്ങളെയാണ് ശരത്കാലമായി കണക്കു കൂട്ടുന്നത്. പ്രകൃതി പച്ചയണിഞ്ഞ് പൂക്കൾ ചൂടി ചമഞ്ഞൊരുങ്ങുന്നത് ശരത്കാലത്താണ്. ഈ കാലത്താണ് മാനം തെളിയുകയും ചെടികൾ പൂക്കുകയും ചെയ്യുന്നത്. കൊയ്ത്തിൻ്റെ കാലം കൂടിയാണ് ശരത്കാലം. കേരളത്തിൻ്റെ ഉപവസന്തമായി അറിയപ്പെടുന്ന ഈ കാലത്താണ് ഓണമെത്തുന്ന ചിങ്ങമാസം. കാലം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി എന്നീ മാസങ്ങളിലാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത്. മഞ്ഞുകാലത്ത് തണുപ്പും ശീതക്കാറ്റും ഉണ്ടാകും. വൃക്ഷങ്ങൾ ഇല പൊഴിക്കും. കാറ്റിനാൽ വിത്തുവിതരണം നടക്കുന്നു. ഇതൊക്കെയാണ് ഈ കാലത്തിൻ്റെ പ്രത്യേകതകൾ. അടുത്ത പ്രവർത്തനം ആർത്തിരമ്പുകയായനു വേലമെന്നന്തരംഗത്തിൽ ആനന്ദ സാഗരം. എന്തുകൊണ്ടാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദം ആർത്തിരമ്പിയത്? എന്താണ് ചോദ്യം? എന്തുകൊണ്ടാണ് കുട്ടിയുടെ മനസ്സിൽ ആനന്ദം ആർത്തിരമ്പിയത്? ഉത്തരം എഴുതി നോക്കാം. പെൺകുട്ടി വീട്ടുമുറ്റത്തിന് അലങ്കാരമായി പനിനീർ ചെടി നട്ടുവളർത്തി. തൻ്റെ പ്രിയപ്പെട്ട പനിനീർ ചെടിയെ വെള്ളമൊഴിച്ച് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. വളരെ പ്രതീക്ഷയോടെയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മഞ്ഞുകാലം വന്നപ്പോൾ പനിനീർ ചെടി
തളിർത്തു മനോഹരിയായി. മഞ്ഞുതുള്ളികളാകുന്ന മുത്തണിഞ്ഞ് പനിനീർ ചെടി സുമംഗലിയെപ്പോലെ ആയിത്തീർന്നു. പനിനീർ ചെടിയുടെ ഓരോ ചില്ലയിലും പൂമൊട്ടുകൾ നാമ്പിട്ടു. പുലരിയെ നോക്കി ആ പൂമൊട്ടുകൾ പുഞ്ചിരിച്ചപ്പോൾ കടൽ തിരമാല പോലെ അവളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു തുളുമ്പി. അവളുടെ സ്വപ്നം പൂവണിയുകയാണ് ചെയ്തത്. അടുത്ത പ്രവർത്തനം നോക്കാം. മാതൃക പോലെ പദം പിരിച്ചെഴുതുക. മാതൃക പോലെ നമുക്ക് പദം പിരിച്ചെഴുതിയാലോ? മുത്തണിഞ്ഞു, മുത്ത് പ്ലസ് അണിഞ്ഞു. നാമ്പുണരുന്നത്, നാമ്പ് പ്ലസ് ഉണരുന്നത്. ആർത്തിരമ്പുക, ആർത്ത് പ്ലസ് ഇരമ്പുക. കുരുന്നില, കുരുന്ന് പ്ലസ് ഇല. അടുത്ത പ്രവർത്തനം പ്രയോഗഭംഗി വിശദമാക്കാം. വിസ്മരിക്കാതെ നിന്നു ഞാൻ ആ പുതു പുഷ്പവല്ലിക്ക് കാവൽമാലാകയായി. താൻ കാവൽമാലാകയാണെന്ന് കുട്ടി കരുതാൻ കാരണമെന്തായിരിക്കും? എന്താണ് ചോദ്യം? താൻ കാവൽമാലാകയാണെന്ന് കുട്ടി കരുതാൻ കാരണമെന്തായിരിക്കും? കാവൽമാലാകമാർ മറ്റുള്ളവരെ സംരക്ഷിക്കുകയും അവർക്ക് നന്മ ചെയ്യുകയും ചെയ്യുന്നു. അതിനു തുല്യമായ പ്രവൃത്തി തന്നെയാണ് കുട്ടിയും ചെയ്തിരിക്കുന്നത്. പെൺകുട്ടി പനിനീർ ചെടിക്ക് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു. വളർന്നു വരുന്ന പനിനീർ ചെടിയുടെ നാമ്പുകൾ കീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനും മുളക്കുന്ന കുരുന്നിലകൾ ഉച്ചവെയിലേറ്റ് വാടാതിരിക്കാനും അവൾ ശ്രദ്ധിച്ചു. അവൾ പൂർണമായും പനിനീർ ചെടിയുടെ സംരക്ഷകയായി മാറി. കാവൽമാലാകയെ പോലെ അവൾ ആ ചെടിയെ സംരക്ഷിച്ചു പോന്നു. ചെടിയെ പരിപാലിച്ച് ശുശ്രൂഷിച്ച് പൂർണമായി സംരക്ഷിച്ച് വളർത്തിയെടുത്ത നന്മ ചെയ്തതുകൊണ്ടാണ് താനും കാവൽമാലാകയാണെന്ന് കുട്ടി കരുതാൻ കാരണം. അടുത്ത പ്രവർത്തനം നോക്കാം. വിവരണം തയ്യാറാക്കാം. പനിനീർ ചെടി വീട്ടുമുറ്റത്തിന് അലങ്കാരമാണെന്നു കണ്ടല്ലോ. വീട്ടുമുറ്റത്തിന് അലങ്കാരമായിത്തീരുന്ന ചെടികളെക്കുറിച്ച് വിവരണം തയ്യാറാക്കാമോ? നമുക്ക് തയ്യാറാക്കിയാലോ? ഉത്തരമെഴുതാം. നമ്മുടെ വീടുകളിലെ പൂന്തോട്ടത്തിൽ പണ്ടു മുതൽക്കേ സ്ഥാനം പിടിച്ച ഒരു ചെടിയാണ് തെച്ചി. തെച്ചിപ്പൂവ്, തെറ്റിപ്പൂവ് എന്നീ പേരുകളിലും ചില പ്രദേശങ്ങളിൽ ഇത് അറിയപ്പെടുന്നു. പല നിറങ്ങളിലുമുള്ള തെച്ചിയുണ്ടെങ്കിലും കടും ചുവപ്പു നിറത്തിലുള്ള തെച്ചിയാണ് വ്യാപകമായി കണ്ടുവരുന്നത്. ഇവയ്ക്ക് ഔഷധഗുണമുണ്ട്. ഏത് കാലാവസ്ഥയിലും പൂക്കളുണ്ടാവുന്ന ഒന്നാണ് തെച്ചി. പഴുത്തു ചുവന്ന തെച്ചിക്കായകൾ പോഷകമുള്ളതും ഔഷധഗുണമുള്ളതും ആണ്. ഒരു ചോദ്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, പൂരിപ്പിക്കാം. നോക്കി നോക്കി മനം കുളിർപ്പിക്കുവാൻ. അടിവരയിട്ട പദം ശ്രദ്ധിച്ചുവല്ലോ. താഴെ കൊടുത്ത വരികൾ പൂരിപ്പിക്കുക. കണ്ടു കണ്ടു മടുത്തു, കേട്ടു കേട്ടു പഠിച്ചു, കഴിച്ചു കഴിച്ചു മതിയായി, നടന്നു നടന്നു ക്ഷീണിച്ചു. എല്ലാവർക്കും എൻ്റെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ, നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.